ഹലോ ഫ്രണ്ട്സ്, മിക്കുറോ നേഴ്സ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഏരിയ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നലെയാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത വലിയ ഒരു ക്ലാസ് റൂമാണ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എന്നുള്ള രീതിയിലുള്ളവർക്ക് ഇഷ്ടംപോലെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു ഇതുണ്ട്, പേപ്പറിൽ ഉണ്ടാക്കിയ അകത്തോട് കയറുന്ന സമയത്ത് തമിഴിൽ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് മോഡൽ LPS സ്കൂളിൽ നിന്ന് അതാണ് തമിഴിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്തതിൻ്റെ ആ ഒരു വർഷവും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് വരുന്ന സമയത്താണെങ്കിൽ മാതൃകം പ്രീ പ്രൈമറി ക്ലാസ് റൂം ഉദ്ഘാടനം 2022 April 29 രാവിലെ 9 എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത്, എല്ലാ വിശിഷ്ട വ്യക്തികളുടെയും പേരും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നേഴ്സറി ഇവിടെ ശിലാസ്ഥാപനം ചെയ്ത ആ ഒരു വർഷവും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ട്. എല്ലാം ഒരു പച്ചപ്പാണ്. നമ്മുടെ മെയിൻ ടീച്ചറാണ്. അപ്പോൾ ഇത് ഓഫീസാണ്, ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസാണ് ഹെഡ് മാസ്റ്റർ. ഇവിടെ ഇഷ്ടംപോലെ ചെടിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ലാസ്റ്റ് വന്നിട്ട് കുട്ടികൾ കളിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലേ സ്റ്റേഷനുണ്ട്. ഇവിടെയും ചെറിയ രീതിയിലുള്ള ഗാർഡനിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ മീനൊക്കെ ഉണ്ട്, ചെറിയ രീതിയിൽ സാരുവാലും ഗബിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിലുണ്ട്. ഇപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരെ കാണുന്ന ഈ ഒരു ഗുഹയാണ്. അപ്പോൾ ഇതാ കണ്ട മാതൃകം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു HSLPS സ്കൂളിന് ടോട്ടലായിട്ട് ഇവർ ഇട്ടിരിക്കുന്ന ഒരു പേര്, അതായത് ഇവിടുത്തെ ടീച്ചേഴ്സ് ഇട്ടിരിക്കുന്ന ഒരു പേര്. ഇത് ഇവിടുത്തെ ഓഡിറ്റോറിയം ആണ്. ഇത് ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ഈ ഒരു ചേച്ചി. നമുക്ക് അങ്ങോട്ടാണ് പ്ലേയിങ് സ്റ്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഗുഹ. അപ്പോൾ ഗുഹ കാണിക്കുന്നതിന് മുമ്പ് ഇതാ ഇതാണ് അതിൻ്റെ ഒരു മോഡൽ. മാതൃകം പ്രീ പ്രൈമറി പ്രീ സ്കൂൾ ഗവൺമെൻറ് മോഡൽ HSSLPS നേഴ്സറി തൈക്കാട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർബായിട്ടുണ്ട് കേട്ടോ. പേന പെൻസിൽ പേനല്ല പേന പെൻസില് അതുകൂടാതെ തന്നെ ക്രയോൺസ് മഷി എല്ലാ സംഭവങ്ങളുമുണ്ട്. വലിയൊരു ബുക്സിൻ്റെ ഒരു മോഡലിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനടുത്തതിനെ ഈ ഒരു ഗുഹയിലോട്ട് സംഭവം ജസ്റ്റ് ഒന്ന് പോവാം. ഗുഹയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കയറി വരുന്ന സമയത്താണെങ്കിൽ ഇവിടെയാണെങ്കിൽ ചെറിയ രീതിയിൽ അക്വോറിയൊക്കെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് വലിയ ഗോൾഡൻ ഫിഷ് കിടപ്പുണ്ട്. വെള്ളം വന്ന് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മുകളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നത് കാണാൻ പറ്റും. മുകളിലാണെങ്കിൽ ഒരു സിംഹമുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് 2-3 സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് ഇതുപോലെ സ്ലോപ്പിൽ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഗുഹ പോലെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെയും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഹ എന്നുള്ളതിന് ഉപരി കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ലൈറ്റൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാത്രിയാണെങ്കിൽ ലൈറ്റൊക്കെ ഇടും, പക്ഷെ രാത്രി സ്കൂളില്ലല്ലോ. അപ്പോൾ ഒരു വൈകിട്ട് ഈവനിംഗ് ഒക്കെ ആവുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ലൈറ്റൊക്കെ ഇടും. പക്ഷേ ഇതുപോലത്തെ ഒരു കാഴ്ചപ്പാടാകുമ്പോഴേക്കും കുറച്ചും കൂടെ പുള്ളി കുട്ടികളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറക്കം മാറാൻ വേണ്ടി സഹായിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇതുപോലെ കുട്ടികളുടെ എന്തൊക്കെ ഒരു ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു ക്ലാസ് റൂം. ആ ക്ലാസ് റൂം നമ്മൾ ടീച്ചറിൻ്റെ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ടീച്ചർ വന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു. ആ ക്ലാസ് റൂമിൻ്റെ മുമ്പിലായിട്ട് തന്നെ 1980-83 ബാച്ചാണ് ഡൊണേറ്റ് ചെയ്ത ബിൽഡിംഗ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഇതാ കണ്ട നല്ല രീതിയിൽ ഒരു മരത്തിൻ്റെ മോഡലിലുള്ള ഒരു ഡമ്മി ആണെങ്കിൽ സംഭവം ഡമ്മി പോലെ ഇതിൻ്റെ ഒരു പില്ലറ് സംഭവം ഒരു മരത്തിൻ്റെ ഒരു ഡമ്മി തന്നെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇഷ്ടംപോലെ മിക്കി മൗസ് ഡൊണാൾഡ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡമ്മിയുടെ ഒക്കെ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആ ഒരു പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പിക്ചേഴ്സും ഡ്രോയിങ്ങും എല്ലാ സംഭവം നമുക്ക് കാണാൻ പറ്റും. ഉദ്ഘാടനം ചെയ്ത ആ ക്ലാസ് റൂം ജസ്റ്റ് ഇവിടുത്തെ ടീച്ചറാണെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് കയറട്ടോ, കുഴപ്പമുണ്ടോ? ആ ഓക്കെ ഓക്കെ. ആ കൊള്ളാം, സൂപ്പർ. AC ക്ലാസ് റൂം ആണല്ലേ. ഇന്ന് ലൈറ്റ് ഒന്ന് ഓണാക്കിയ കൊള്ളായിരുന്നു. ആ സൂപ്പർ. എന്റെ പേര് സുനിത. ആ ഞാൻ ഇവിടുത്തെ LP ടീച്ചറാണ്. ഓക്കെ. SRG കൺവീനർ ആണ്. ആ അക്കാദമിക് കാര്യങ്ങളുടെ കൺവീനർ ആണ്. ഇത് ഞങ്ങളുടെ നേഴ്സറി. എന്റെ പേര് മാതൃക.
ഞങ്ങളുടെ സ്കൂളിന്റെ പേര് മോഡൽ എച്ച് എസ് എൽ പി എസ് തൈക്കാട് എന്നാണ്. ആ മോഡലിന്റെ പേരിനെ ഞങ്ങളുടെ മലയാളീകരിച്ച് മാതൃകമെന്നാക്കി സ്കൂളിലെ ഏത് പ്രോജക്ടിന്റെ പേര് മാതൃകമെന്നാണ്. അങ്ങനെ ഞങ്ങളുടെ പുതിയ കൺസെപ്റ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രീ പ്രൈമറിയായിട്ട് ബന്ധപ്പെട്ട് പുതിയ കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ആക്ടിവിറ്റി ഏരിയയാണ് ഇത് കാണുന്നത്. ഇതില് പ്രത്യേകിച്ച് നമ്മുടെ 7 കോർണറുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട കോർണർ എന്ന് പറയുന്നത് ഇത് അഭിനയ നില. ഇവിടെ കുട്ടികൾക്ക് എന്തും സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുള്ള ആശയവിനിമയം ചെയ്യാനുള്ള ഒരു വേദിയാണ് അഭിനയ നില. അതിനാവശ്യമുള്ള നാടകമായാലും എന്തായാലും അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ ഇതിന്റെ സൈഡിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതടുത്ത് ഞങ്ങളുടെ സംഗീതമൂലയാണ്. ഞങ്ങളുടെ ബാലഭാസ്കർ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് സംഗീതമൂലയെ സെറ്റ് ചെയ്തത്. ഇത് സംഗീത വകുപ്പുകൾ അറിയാലോ, ചെറിയ പ്രായത്തില് ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംഗീതം അവർ എപ്പോഴത്തുള്ള സ്വാധീനിക്കുന്നുള്ള അവരുടെ ടാലന്റ് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ കോർണർ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് സംഗീതമൂല. ഇവിടെ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പരിചയപ്പെടുത്തുക. അത് എല്ലാം ഉണ്ട്, എല്ലാം ഉൾപ്പെടെ. അത് എന്താ റിയൽ മോഡലിലുണ്ട്, അല്ലാതെ കുട്ടികളുണ്ട്, അത് പരിചയപ്പെടുത്തുക. അടുത്ത നിർമ്മാണമൂല, അതായത് അവരുടെ ശാരീരിക വികാസത്തിനും കൂടെ ഊന്നൽ കൊടുത്തിട്ടാണ് നമ്മുടെ പേപ്പറുകളുടെ പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിർമ്മിക്കുന്നില്ല, കണ്ടറിയുന്നത് അവരുടെ കഴിവുകളുണ്ട്, ഓലമുണ്ട്, പേപ്പറുണ്ട്, പല തരത്തിലുള്ള അവരുടെ ശേഷിയിൽ പുറത്തു കൊണ്ടുവരാൻ ഉള്ളതാണ്, അതാണ് നിർമ്മാണമൂല. അത് കഴിഞ്ഞ് അടുത്ത വരമൂലയാണ്. പെൻസിലിന്റെ രൂപത്തിലാണ് എല്ലാ ഇപ്പം പറഞ്ഞല്ലോ വരമൂല സംഗീതമൂല. അപ്പൊ അതിന് മുകളിൽ ഒരു ക്യാപ്ഷൻ വെച്ചിരുന്നെങ്കിൽ കണ്ടാ തിരിച്ചറിയണം. പക്ഷെ പുറത്തുനിന്ന് ഒരാള് വരുമ്പോ മനസ്സിലാവില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, നിർമ്മാണമായി ബന്ധപ്പെട്ട വരയ്ക്കാൻ അങ്ങനെ ആശയം അവർ അത് തിരിച്ചറിയണം. ഓക്കെ, ആശയം തിരിച്ചറിയണം. അത് അവരുടെ വായന മൂലയാണ്. പക്ഷെ നേഴ്സറി കുട്ടികൾക്ക് വായന എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലൈബ്രറി പുസ്തകങ്ങൾ കൊടുക്കുകയല്ല, അവർ വായനയിലേക്ക് പോവുക, അക്ഷരങ്ങളിലൂടെ ചിത്രങ്ങളിലൂടെ അവർ വായനയിലേക്ക് എത്തുക എന്നുള്ള കൺസെപ്റ്റാണ്. അവർ തടിയാണ് താങ്ങിയിട്ടുള്ളത്. ഇവിടെ ഫർണിച്ചർ ഒന്നുമില്ല, അവർ നിലത്ത് ആവശ്യമുള്ള പുസ്തകം എടുക്കോ നിലത്ത് ഇരുന്നോ കിടന്നോ അവർക്ക് സൗകര്യമുള്ള രീതിയിൽ അവരെ ഉപയോഗിക്കാം. മനസ്സിലായി. ഇത് ഗണിത മൂലയാണ്. ഗണിത ആശയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ശേഖരിക്കുന്നു. അവരുടെ പല കഥകളിലൂടെ അവരുടെ അധികാരം വിവിധ വസ്തുതകൾ അവർക്ക് എത്തുക. പിന്നെ അടുത്ത് ഇവരുടെ ഇത് ശാസ്ത്രമൂലയാണ്. ശാസ്ത്രമായി ബന്ധപ്പെട്ട് രുചിച്ചും മണത്തും തൊട്ടും ഒക്കെ അറിയുക, ശാസ്ത്രത്തെ അറിയുക, അതാണ് ചെറിയ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ശാസ്ത്രമൂല. ഇങ്ങനെ 7 കോർണറുകളാണ് ഇന്നത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവിന്റെ റേറ്റ് നന്നാ മനസ്സിലാവും. ദിവസമാണ് നമ്മൾ ഇതിൽ ക്രമീകരിക്കുന്നത്. പ്രധാനം മഴവില്ല, രാത്രി ഈ രീതിയിലാണ് ഞങ്ങളുടെ. ഓക്കെ ടീച്ചർ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു.